കണ്ണൂരിൽ ബോംബറിൽ ഒരാൾ കൊല്ലപ്പെട്ടു യച്ചൂർ സ്വദേശി ജിഷ്ണുവാണ് മരിച്ചത് കല്യാണ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സംഘം ബോംബ് എറിയുകയായിരുന്നു വിവരങ്ങളുമായി സന്തോഷ് ചേർന്നിട്ട് സന്തോഷ് എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത് എന്താണ് ലഭ്യമാകുന്ന കൂടുതൽ വിവരങ്ങൾ സൗമ്യ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോട് കൂടിയാണ് സംഭവം ഉണ്ടായത് ദേശീയപാതയ്ക്ക് സമീപം തന്നെ കണ്ണൂർ നഗരത്തിൽ നിന്നും മാറി തോട്ടട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത് ഒരു വിവാഹ വീടിന് സമീപത്താണ് ബോംബ് സ്ഫോടനം ഉണ്ടായത് ബോംബേറിൽ ഏച്ചൂർ സ്വദേശിയായ 26 വയസ്സുകാരനായ ജിഷ്ണു എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത് ഈ വിവാഹ വീട്ടിൽ ഇന്നലെ രാത്രി വിവാഹ സൽക്കാരവുമായി ബന്ധപ്പെട്ട ചടങ്ങിനിടെ ഇരു വിഭാഗം ആളുകൾ തമ്മിൽ രണ്ട് സംഘങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടായിരുന്നു അവിടെ ഗാനമേള നടത്തിയതുമായി ബന്ധപ്പെട്ട് പാട്ടുപാടിയുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത ഒരു തർക്കം പിന്നീട് വലിയ വാക്കുതർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും കലാശിച്ചിരുന്നു അതിനുശേഷമാണ് ഇന്ന് ഉച്ചയോടുകൂടി വിവാഹം കഴിഞ്ഞ് വിവാഹ പാർട്ടി വരന്റെ വീട്ടിലേക്ക് എത്തി അല്പസമയത്തിനകം ഇത്തരത്തിലുള്ള ഒരു ബോംബേർ ഉണ്ടായിട്ടുള്ളത് ഈ ബോംബേറിൽ ജിഷ്ണു എന്ന് പറയുന്ന യുവാവ് തൽക്ഷണം തന്നെ അവിടെ വെച്ച് തന്നെ മരിച്ചു ജിഷ്ണുവിന്റെ മൃതദേഹം ഇപ്പോൾ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ബോംബാക്രമണത്തിൽ രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവർ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഉള്ളത് ഈ ബോംബ് എറിഞ്ഞവരെ സംബന്ധിച്ച് ഉൾപ്പെടെ പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഈ ബോംബ് ഈ എറിഞ്ഞ സംഘത്തിൽപ്പെട്ടയാളാണോ വിഷ്ണു എന്നുള്ള കാര്യത്തിലും ഒരു സംശയമുണ്ട് അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല ഏതായാലും പോലീസ് ഇന്നലെ കല്യാണ വീട്ടിലെ ഉണ്ടായിരുന്നവരെ കുറിച്ചും മറ്റു കാര്യങ്ങളുമെല്ലാം തന്നെ അന്വേഷിക്കുകയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസിന് ലഭിച്ചിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള വിവരം ഈ കല്യാണ വീട്ടിലെ തർക്കത്തെ തുടർന്ന് ഈ രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നമാണ് ഇത്തരത്തിലുള്ള ബോംബ് ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് തന്നെയാണ് അതിന്റെ സമീപത്ത് നിന്ന് മറ്റൊരു ബോംബ് കൂടി പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണം എന്ന് തന്നെയാണ് ഇതിനെ കണക്ക് കൂട്ടുന്നത് ബോംബുമായി എത്തിയവർ ഇന്നലെ നടന്ന സംഭവത്തിന് പ്രതികാരം തീർക്കുന്നതിനായി ബോംബ് ആക്രമണം നടത്തിയെന്നാണ് പോലീസിനുള്ള വിവരം പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സൗമ്യ